അമ്മയെ ഫോൺ വിളിച്ചിട്ട് കിട്ടാതായപ്പോ സിദ്ധാർത്ഥ് ഇവളെ വിളിച്ച് പറഞ്ഞു കാണും ഈശ്വരം അടുത്തിൽ പോയി നോക്കാൻ. അങ്ങനെയാവും ഇവളവിടെ എത്തിയത്. അതിനുള്ള പണി ഇവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ അപ്പൊ ശരി. മേഡത്തിനെ ഞാൻ സകല ആശുപത്രികളിലും തിരഞ്ഞു. ഞാൻ ആശുപത്രിയിലാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അത് പിന്നെ ഇന്നലെ വീട്ടിൽ കാണാത്തപ്പോൾ ഞാൻ ഊഹിച്ചു. ഇന്നലെ സുഖമില്ലെന്ന് മാഡം പറഞ്ഞിരുന്നല്ലോ. സുഖമില്ലെന്ന് ഞാൻ എപ്പോഴാണ് നിന്നോട് പറഞ്ഞത്? മാഡം എന്നെ ഫോൺ വിളിച്ച് ഗുരുവായൂർ യാത്ര ക്യാൻസൽ ചെയ്തപ്പോ എന്നോട് പറഞ്ഞില്ലേ പനിക്കൊള്ളുണ്ടെന്ന്? എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്? ഞാൻ ഇന്നലെ നിന്നെ ഫോൺ വിളിച്ചിട്ടേ ഇല്ല. എല്ലാവരും ഒത്തുചേർന്നുള്ള നാടകമായതല്ലേ? നീ ഇവനെ വിലക്കെടുത്തല്ലേ? എല്ലാത്തിനും സമാധാനം പറയേണ്ടി വരും. എന്റെ കണ്ണനൊന്ന് വന്നോട്ടെ. മാമോളെ. മാഡം നമ്മുടെ കാര്യപ്പോ വേണ്ട, എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല. മാറങ്ങോട്ട്. ഞാൻ പറഞ്ഞത് സത്യമാ. വിജയലക്ഷ്മി മാഡം ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. നിനക്കിതുവരെ മനസ്സിലായില്ലേ? നിന്റെ മാഡത്തിന് ഭ്രാന്തായി. അതാ നടന്ന കാര്യം നടന്നില്ലാന്നും നടക്കാത്ത കാര്യം നടന്നു എന്നും പറയുന്നത്. ഏട്ടം വന്നിട്ട് നിന്നെ വിളിപ്പിക്കും. ഇന്നലെ രാത്രി അച്ഛമ്മ സുഖമില്ലെന്ന് പറഞ്ഞ് നിന്നെ വിളിച്ച കാര്യം നീ പറഞ്ഞോണം. ഞാൻ പറയാം സാർ. ഈശ്വരമഠത്തിലേക്ക് വരണ്ടെന്ന് അവര് നിന്നോട് പറഞ്ഞെങ്കിലും നീ പോണം. അവരുടെ മേലൊരു കണ്ണ് വേണം. ഭ്രാന്ത് മൂത്ത് വലതും കാട്ടിക്കൂട്ടിയാലോ? ശരി മാഡം. ഇവനെ കാണുന്ന ഓരോ നിമിഷവും അവർക്ക് ടെൻഷൻ കേറും. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വിജയലക്ഷ്മി ഭ്രാന്തിയായെന്ന വാർത്ത ഉടനെ കേൾക്കും. സിദ്ധാർത്ഥന്റെ കാമുകി വെല്ലുവിളിച്ചത് ആന്റി കേട്ടില്ലേ? ജീവ വരുമ്പോ എല്ലാം വിളിച്ചു പറയുമെന്ന്. ശത്രുസ്ഥാനത്ത് ഇതുവരെ വിജയലക്ഷ്മി സിദ്ധാർത്ഥ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ മൂന്നാമതൊരാൾ കൂടിയായി. കാവ്യ, കലാക്ഷേത്രയിലെ മൂത്ത സന്തതി. എനിക്കറിയാവുന്ന ഒരു കാര്യം കൂടി കേട്ടാ, നിങ്ങൾ ഞെട്ടും. വെറുഞ്ഞെട്ടലല്ല, തലയിൽ ആറ്റം ബോംബ് വന്ന് വീണ പോലെ നിന്ന് കത്ത്. എന്താടാ? ഏട്ടന് വേണ്ടി അച്ഛമ്മ കണ്ടെത്തിയ പെണ്ണ അവളാ കാവ്യ. സത്യാണോടാ? 100% സത്യം. അവളുടെ മുത്തച്ഛനെയാ ഏട്ടനെ വണ്ടി മുമ്പിടിച്ചത്. ആശുപത്രിയിൽ വെച്ചാ അവൾ ആരാണെന്നൊക്കെ അച്ഛമ്മയ്ക്ക് മനസ്സിലായത്. എനിക്ക് അന്നോട്ടേ അറിയാം ഈ കാര്യം. വെറുതെ അല്ല ഞാനും അവളും തമ്മിൽ വീണ്ടും കാണേണ്ടി വരുമെന്ന് അവര് പറഞ്ഞത്. ജീവ എന്നിൽ നിന്ന് തട്ടിയെടുക്കാനാ അവളുടെ ഭാവമെങ്കിൽ കൊല്ലും ഞാൻ അവളെ. അവളെ കൊല്ലണ്ട, നമുക്ക് വളർത്താം. അവളുണ്ടെങ്കിൽ നമുക്ക് നേട്ടങ്ങൾ രണ്ടാം. സിദ്ധാർത്ഥ് എന്ന് വെച്ച ശിവാനി ജീവൻ കളയും. കാവ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അവളെ നമുക്ക് സിദ്ധാർത്ഥിൽ നിന്ന് അകറ്റും. പിന്നെ സിദ്ധാർത്ഥുമായി അടുപ്പത്തിലാണെങ്കിൽ അവൾ ജീവയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കേയില്ല. യെസ്, അതൊരു പോയിന്റ്. ജീവയുടെ പണം മോഹിച്ച് സിദ്ധാർത്ഥനെ പറ്റിക്കുന്ന ടൈപ്പല്ല ഇവളെന്ന് തോന്നുന്നു. സിദ്ധാർത്ഥും കാവ്യയും തമ്മിൽ വിവാഹം കഴിക്കണം. അതിനുള്ള വഴികളാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ശിവാനി എത്തുമ്പോ അവൾ നേരിട്ട് കാണണം പ്രിയപ്പെട്ട സിദ്ധു വേറൊരു പെണ്ണിനൊപ്പം ചുറ്റിയടിക്കുന്ന കാഴ്ച. അതിനു മുമ്പ് എനിക്കൊരു അഗ്നിപരീക്ഷ കൂടി ബാക്കിയുണ്ട്. ജീവയുടെ മുമ്പിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കണം. ഇനി അതത്ര എളുപ്പമാവില്ല. പക്ഷേ ഞാൻ ശുഭാപ്തി വിശ്വാസക്കാരിയാണ്.
അമ്മ ജീവയെ വിളിച്ച് ഇതുവരെ ഞാൻ കൊല്ലാൻ ശ്രമിച്ച കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാ. പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ വിളി ഇതിനോടകം എനിക്ക് വന്നേനെ. അച്ചമ്മയ്ക്കുണ്ടായ ഹാലുസിനേഷന്റെ കഥ തന്നെ ജീവ ആദ്യം കേൾക്കട്ടെ. പറയളമ്മേ. ഇനി ഒന്നും പറയാനില്ല മോനെ. നിന്റെ അച്ഛമ്മ ഇളയമ്മയെ ഈശ്വര മഠത്തിൽ നിന്ന് പുറത്താക്കി. നീ പോയ ഉടനെ തുടങ്ങി എന്നോടുള്ള പോര്. ഇന്ന് വെളുപ്പിനെ ഗുരുവായൂർ പോകുന്നെന്നും പറഞ്ഞ് അമ്മ വേലക്കാരിയെ ഇന്നലെ തന്നെ പറഞ്ഞു വിട്ടു. ഗുരുവായൂർ പോകുന്ന അച്ഛമ്മ എന്നോട് പറഞ്ഞിരുന്നു, ഇളയമ്മയ്ക്ക് പിണക്കമായെന്നും പറഞ്ഞു. പറഞ്ഞല്ലോല്ലേ. എനിക്ക് പറയാനുള്ളത് ബാക്കി കൂടി നീ കേൾക്കും മോനെ. അന്തിത്തിരി പോലും കൊളുത്താതെ ഈശ്വര മഠം അനാഥമായി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്റെ കയ്യിലുള്ള കീയുമായി ഞാൻ ഇന്ന് ഈശ്വര മഠത്തിൽ ചെന്നു. അപ്പോഴാ അറിഞ്ഞത് അമ്മ ഗുരുവായൂർക്ക് പോയിട്ടില്ല എന്ന്. പോയില്ലേ, എന്തു പറ്റി? എനിക്കൊന്നും അറിയില്ല മോനെ. ഇന്ന് രാവിലെ അമ്മയ്ക്കെന്തോ ഷുഗർ ഡൗൺ ആയെന്നാ പറഞ്ഞത്. ഈയിടെയായിട്ട് അത് പതിവാണല്ലോ. ഡോക്ടറെ പോയി കാണണമെന്ന് ഇന്നലെയും കൂടി ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. ഇളയമ്മേ കരയാതെ കാര്യം പറയ. മധുരം കഴിച്ച് അച്ഛമ്മ ഓക്കെ ആയില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലേ മോനെ. അമ്മ ഇപ്പൊ പറയുന്നത് അമ്മയെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്നാ. കലാക്ഷേത്രയിലെ ആ വക്കീല് പെണ്ണും അമ്മയുടെ കൂടെയുണ്ട്. ഇങ്ങനെ നട്ടാ കുരുക്കാത്ത കള്ളം പറയാൻ അമ്മയെ പ്രേരിപ്പിച്ചത് അവളാ. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അച്ഛമ്മ കേൾക്കില്ല. എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ഇളയമ്മ പറ. അച്ഛമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല മോനെ, അമ്മയ്ക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. താങ്ക് ഗോഡ്. പക്ഷേ ഞാൻ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു എന്നല്ലേ ഇപ്പൊ പറയുന്നത്. മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യം പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും മോനെ? അച്ഛമ്മക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണം? ഷുഗർ വല്ലാതെ ഡൗൺ ആയപ്പോ ഉണ്ടായ വിഭ്രാന്തി കൊണ്ടാ അമ്മ അങ്ങനെ പറയുന്നതെന്നാ ഡോക്ടർ പറഞ്ഞത്. അത്ര അവസ്ഥയില് മായക്കാഴ്ചകളൊക്കെ ഉണ്ടാവൂത്രേ. മനസ്സിൽ സങ്കല്പിക്കുന്നത് ഓരോന്നും നടന്നു തോന്നുന്നാ ഡോക്ടർ പറഞ്ഞത്. അവരില്ലാതാകണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല മോനെ. അത്രയ്ക്ക് ക്രൂരയാണ് ഞാനെങ്കിലും ഇതിനു മുമ്പേ അതാവായിരുന്നല്ലോ. കഴിഞ്ഞ 10-26 കൊല്ലങ്ങളായിട്ട് എന്തൊക്കെ പീഡനങ്ങൾ ഞാൻ സഹിച്ചിട്ടുണ്ട്. ഇളയമ്മ സമാധാനായിട്ടിരിക്കുക, ഞാൻ അച്ഛമ്മയെ വിളിച്ചിട്ട് തിരിച്ചു വിളിക്കാം. ശരി മോനെ. എന്നെ പറ്റി ഇല്ലാവച്ചനും വല്ലതും പറയുകയാണെങ്കിൽ ഇളയമ്മ അത്ര ദുഷ്ടിയൊന്നും അല്ലെന്ന് നീ ഒന്ന് പറഞ്ഞേക്കണേ മോനെ. ആ ശരി. പെർഫോമൻസ് ഗംഭീരമായിരുന്നു ആന്റി. എന്നെ പോലുള്ള ന്യൂജൻ കുട്ടികളൊക്കെ ആന്റിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ദക്ഷിണ വെച്ച് നമസ്കരിച്ചോ, ഒക്കെ പഠിപ്പിച്ചു തരാം. അഭിനയത്തിന്റെ കുലപതി ഭരതമുനിയാണ് എന്റെ ഗുരു. ഇനി അവൻ അവരെ വിളിക്കും. അച്ഛമ്മേ, 50% സാധ്യതയുടെ പുറത്താ നമ്മുടെ നിലനിൽപ്പ്. പേരക്കുട്ടിയോടുള്ള വാത്സല്യം നിമിത്തം തൽക്കാലം അവൻ ഇതൊന്നും അറിയിച്ച് വിഷമിപ്പിക്കണ്ടെന്ന് വിജയലക്ഷ്മിക്ക് തോന്നിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അച്ഛമ്മയ്ക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലും എങ്കിലും തലയൂരാൻ വേറെ വഴി നോക്കേണ്ടി വരും. ബ്രഹ്മാവിന് ആയുസിന് പഞ്ഞമില്ലല്ലോ. ഹലോ. അച്ഛമ്മക്ക് എന്താ പറ്റിയത്? ആഹാ, കണ്ണനാണോടാ? എന്റെ ഫോണിലേ സേവ് ചെയ്തിട്ടുള്ള നമ്പർ എല്ലാം പോയടാ. അതെന്തെങ്കിലും ആവട്ടെ, എന്താ പറ്റിയെന്ന് പറ. എനിക്ക് പറ്റിയത് നീ എങ്ങനെ അറിഞ്ഞു? ഓ, സിദ്ധു വിളിച്ചു കാണും അല്ലേ. പേടിക്കാനൊന്നുമില്ല,
രാവിലെ ഷുഗർ ഒന്ന് ഡൗൺ ആയി. കാവ്യമോൾ എന്നെ കാണാൻ വന്നോണ്ട് രക്ഷപ്പെട്ടു. കാവ്യമോളോ? അതാരാ? എടാ, നീ വവ്വാലെന്ന് വിളിക്കുന്ന ആ പെൺകുട്ടിയില്ലേ, അവളാ കാവ്യ. അവൾ എന്നെ പഞ്ചസാര വെള്ളം കലക്കി കുടിപ്പിക്കുകയും ആശുപത്രി കൊണ്ടുപോ ഒക്കെ ചെയ്തു. പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു കുഴപ്പം വരാൻ എന്താ കാരണം? അത് പിന്നെ, നീ ഉള്ളപ്പോഴും രണ്ടു പ്രാവശ്യം ഷുഗർ താന്നില്ലേ, ആ അതുപോലെ ഇന്നും താന്നു. സ്ഥിരം കഴിക്കുന്ന മരുന്നിന്റെ ഡോസ് ഡോക്ടർ കുറച്ചു തന്നു. വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇല്ലടാ, നീ ഷൂട്ടിംഗ് ഒക്കെ തീർത്ത് സാവധാനം വന്നാ മതി. ശരി അച്ഛമ്മ. കാവ്യമോളെ എന്റെ അടുത്തുണ്ട്, അച്ഛമ്മ ഫോൺ കൊടുക്കാം. ആ ശരി. ദാ മോളെ സംസാരിക്കും. ഹലോ. ഹലോ. താൻ കാരണം അച്ഛമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയെന്നറിഞ്ഞു. താങ്ക്സ്. നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല മിസ്റ്റർ ജീവ. ഇത്രയൊരു സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നേരത്തെ എനിക്ക് ദൈവം കാണിച്ചു തന്നിരുന്നു. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഞാൻ ഇവിടെ എത്തി ആ കർമ്മം ചെയ്തു. എന്നാലും കൃത്യസമയത്ത് താൻ എങ്ങനെ അവിടെ എത്തി? അതാ അത്ഭുതം. എനിക്ക് ഇവിടെ അടുത്തൊരു വീട്ടിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതിലെ വന്നപ്പോ കയറിയതാ. അപ്പൊ ഓക്കെ, കാണാം. ഓക്കെ ശരി. ഇളയമ്മയെ കുറിച്ച് അച്ഛമ്മ പരാതി ഒന്നും പറഞ്ഞില്ലല്ലോ. വെറുതെ ഓരോന്ന് വിചാരിച്ച് ഇളയമ്മ പേടിക്കുന്നതായിരിക്കും. ഞാൻ എന്തായാലും ജീവയുടെ നമ്പർ സേവ് ചെയ്തേക്കാം. അച്ഛമ്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാലോ. ആ ശരി മോളെ. ആ സിദ്ധു നിന്നെ വിളിച്ചല്ലേ, ആ നമ്പർ കൂടെ ഒന്ന് സേവ് ചെയ്തേക്ക്. ശരി. ജീവ വരുന്നതുവരെ അച്ഛമ്മ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? ഒറ്റയ്ക്ക് കഴിയുന്നൊക്കെ എനിക്ക് ശീലമാ മോളെ. ഒരു അരിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? തക്ക സമയത്ത് നിന്നെ ഇവിടെ എത്തിച്ച ദൈവത്തോടെ ഞാൻ നന്ദി പറയുന്നുള്ളൂ. നിന്നോട് നന്ദി പറഞ്ഞ് ഞാൻ ചെറുതാവുന്നില്ല. അത്രയ്ക്ക് വലിയ കാര്യമാണ് നീ ചെയ്തത്. ആ നേരം വൈകിയെങ്കിലേ മോള് പോയിക്കോ, നമുക്ക് പിന്നെ കാണാം. നോക്കി, എന്റെ നമ്പറും കൂടി ഞാനിതിൽ സേവ് ചെയ്തിട്ടുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും ഏത് സമയത്താണേലും എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ശരി മോളെ. ഈ ബാക്കി കഞ്ഞും കൂടി കുടിച്ചേ. ഞാൻ കുടിച്ചോളാം, മോള് പോയിക്കോ. ശരി. അപ്പൊ ശരി കേട്ടോ. ശരി മോളെ. ഇല്ല മോനെ, നീ വരാതെ ഞാൻ ഈശ്വര മഠത്തിലേക്ക് പോവില്ല. ഒരു വഴക്കിനും ഇളയമ്മയില്ല. ശരി. അഭിനയമേറ്റു. പരമപവിത്രയായ ഇളയമ്മയുടെ വാക്കുകൾ അവൻ വിശ്വസിച്ചു. ഏട്ടൻ വിളിച്ചപ്പോ അച്ഛമ്മ വേണ്ടാത്തൊന്നും പറഞ്ഞു കാണില്ല. തൽക്കാലം രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റും. ഏട്ടൻ വരുമ്പോ അച്ഛമ്മ എല്ലാം തുറന്നു പറയുന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ കൊല്ലാൻ ശ്രമിച്ചു വന്ന കഥ ജീവയ്ക്കിപ്പോ വെറും ഹാലുസിനേഷൻ മാത്രമാ. അത് അങ്ങനെ തന്നെ ആയിരിക്കണം കുറച്ച് നാളത്തേക്ക്. നമുക്ക് ആന്റി ശിബാനിയെ വിളിച്ച് പറഞ്ഞാലോ? അവള് വിചാരിച്ച അച്ഛമ്മ മയക്കെടുത്ത് ഹാലുസിനേഷൻ കഥ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയില്ലേ? ആരെയും വിളിച്ച് ഒന്നും പറയണ്ട. ശിവാനി എന്റെ മോളാ. ബുദ്ധിപൂർവം കളിച്ച് അവൾ ജീവിതത്തിൽ എന്തെങ്കിലും നേടുന്നുണ്ടെങ്കിൽ അത് എന്റെ ചോര അവളുടെ ശരീരത്തിലൂടെ ഓടുന്നത് കൊണ്ടാ. പക്ഷെ അതിന്റെ പേരിൽ അവൾ എനിക്ക് മേൽ വളർന്നെന്നോ വളരുമെന്നോ ആരും കരുതണ്ട. ആ വളർച്ച നിർത്തേണ്ടടുത്ത് നിർത്താൻ എനിക്കറിയാം. അത് മകനായാലും മകളായാലും. ഹാ, ജീവ തിരിച്ചു വരട്ടെ. തൽക്കാലം ഒന്ന് വിട്ടുകൊടുക്കുന്നത് നല്ലതാ. പക്ഷേ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, ഇരയുടെ മേൽ ചാടി വീഴാനാണെന്ന് എല്ലാവർക്കും ബോധ്യമാവും. ബോധ്യപ്പെടുത്തി കൊടുക്ക ഞാൻ. ശിബ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപകടത്തിലാവുന്നത് ആന്റി മാത്രമല്ല, നമ്മളും കൂടിയാ. എന്റെ വാക്കുകൾക്ക് വിലയില്ലെന്ന് തനിക്ക് മനസ്സിലായില്ലേ? അമ്മ ഇപ്പൊ പറഞ്ഞ പോലെ എന്റെ വളർച്ച തടഞ്ഞു വരുത്തിരിക്കും. അമ്മ
പക്ഷേ എനിക്ക് അങ്ങനെ സഹിച്ചു നിൽക്കാനാവില്ല. ആന്റിയോടൊപ്പം നിന്ന് എനിക്ക് നഷ്ടപ്പെടുന്ന ജീവയാ, ഞാൻ ആഗ്രഹിച്ച ജീവിതവാ. അമ്മയെ ഒറ്റുകൊടുക്കാനാണ് തന്റെ ഭാവം. കൈവിട്ട എന്ത് ചെയ്യും ഞാൻ? പിന്നെ കാണാം. അച്ഛമ്മ കണ്ടോ? കണ്ടു. പക്ഷേ നിന്റെ കാര്യമൊന്നും പറയണ്ടെന്ന് നീ വിളിച്ച് പറഞ്ഞതുകൊണ്ട് സംസാരിച്ചില്ല. എന്തിനാ വന്നേന്ന് ചോദിച്ചപ്പോ നുണ പറഞ്ഞു ഒഴിഞ്ഞു മാറി. നന്നായി. ഒരിക്കലും ഏട്ടൻ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് എനിക്ക് ബോധ്യായി. എന്റെ കാര്യം വല്ലതും അവർ ചോദിച്ചോ? ഇല്ല. ശ്രീ അവരെ ഇറക്കി വിട്ടതോടെ അവരാ കല്യാണാലോചന ഉപേക്ഷിച്ചു കാണും. അതെ, എന്റെ അമ്മ ഏട്ടനെ നാണം കെടുത്താൻ തന്നെയാ എന്റെ വിധി. ഇനി അതോർത്ത് വിഷമിക്കണ്ട. രാവിലെ അങ്ങോട്ട് പോകുമ്പോ ഒന്നുകൂടി ഒരു ശ്രമം നടത്തി നോക്കാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. പക്ഷേ ഈ ദിവസം നടന്നതൊക്കെ ആലോചിക്കുമ്പോ നീ ആ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറാതിരിക്കുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്താ കവികാര്യം? നിന്നെ ചതിച്ചവനേക്കാളും നികൃഷ്ട ജന്മോ അവന്റെ അമ്മ ഇന്നിര. അവരുടെ വർത്തമാനം കേട്ടപ്പോഴേ ഞാൻ വെറുത്തത്. പക്ഷേ ഇന്ന് അവരുടെ ക്രൂരത എത്രത്തോളം ആണെന്ന് ഞാൻ നേരിട്ടറിഞ്ഞു. കാവ്യ അവരെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തോ? ഉപദ്രവിച്ചത് എന്നെയല്ല, ആ അച്ഛമ്മ തന്നെയാ. തൽക്കാലം അവിടെ നടന്നതൊന്നും മറ്റാരോടും പറയാൻ എനിക്ക് അനുവാദമില്ല. എന്നാലും ഒന്ന് പറയാം, സ്വന്തം അമ്മയമ്മയോട് ഇത്രയും ദുഷ്ടത കാട്ടിയ ആ സ്ത്രീ ഒരിക്കലും തന്റെ മരുമകളെയും വെറുതെ വിടില്ല. നീ വെറും പാവോ? കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് നിന്നെ കൊല്ലാനും മടിക്കില്ല അവര്. നീയും നിന്റെ കുഞ്ഞും സേഫ് ആവുന്നത് ശ്രീക്കൊപ്പം തന്നെയാ, അതെനിക്കിന്ന് ബോധ്യമായി. ഞാൻ പോവാം, പിന്നെ കാണാം. ശ്രീകുട്ടി, കാവ്യ എന്തിനാ വന്നത്? എന്റെ സങ്കടങ്ങൾ പറയാൻ എനിക്കിപ്പോഴും കാവ്യ മാത്രമേ ഉള്ളൂ. ഓ, ഞാൻ കരുതി എന്നെ ധിക്കരിച്ച് നീ അവളെ ഈശ്വരമഠത്തിലേക്ക് വിട്ടെന്ന്. ഞാനും എന്റെ കുഞ്ഞും സേഫ് ആവുന്നത് ഏട്ടനൊപ്പം മാത്രമാണെന്നാ കാവ്യ പറഞ്ഞത്. അല്ല, പോയിട്ട് ജോലി വല്ലത് ശരിയായോ ഏട്ടാ? ആ, ഒരു പാർട്ട് ടൈം ജോലി കിട്ടി. എവിടെയാ ജോലി കിട്ടിയത്? ആ, അത് പിന്നെ അതൊരു പ്രൈവറ്റ് ഫേമിലാ. പ്രൈവറ്റ് ഫേമിൽ അഡ്വക്കേറ്റിന് എന്ത് പാർട്ട് ടൈം ജോലിയാ ചെയ്യാൻ പറ്റുക? എന്തിനാ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? വൈകുന്നേരം 5 മണി മുതൽ രാത്രി 11 മണി വരെ വർക്ക് ചെയ്താ നിന്നെ അമ്മയെ അന്തസ്സായിട്ട് പോരാനുള്ള കാശ് കിട്ടും. തൽക്കാലം അത്ര അറിഞ്ഞാ മതി. ശ്രീജിത്തുമായുള്ള കല്യാണാലോചന വേണ്ടെന്ന് വെച്ച സ്ഥിതിക്കേ ആ കുടുംബവുമായി ബന്ധം തുടരുന്നത് നല്ലതല്ലെന്നാ എന്റെ ഒരിത്. എന്റെ ഒരിതു അത് തന്നെ അമ്മായി. നമ്മുടെ ഒരു ഇത് ഒന്ന് തന്നെയായിട്ട് എന്താ കാര്യം? ബന്ധം തുടരുന്നത് മോശമാണെന്ന് കാവ്യക്കും കൂടി തോന്നണ്ടേ? ചേച്ചി ഇപ്പോഴും വക്കീലിനെ കാണാറുണ്ടോ? പിന്നില്ലാതെ. നമ്മൾ ആഹാരം കഴിക്കുമ്പോഴേ കാവ്യ ഔട്ട് ഹൗസിലായിരുന്നു. ആ ശ്രീജിത്തിനെ കണ്ടിട്ട് വന്നു ചാടിയതേ എന്റെ മുന്നില.
ഞാൻ കാവ്യമോളോട് വല്ലതും പറഞ്ഞ അമ്മായി ഏഷനെ കൂട്ടുകാന്ന് പറയും. അയ്യോ, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. പക്ഷെ മോളെ, നിന്നോടുള്ളത് പറയാലോ. ദേ, അസമയത്തിന് അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതും ഒന്നും ശരിയല്ല. ശരിയാ അമ്മായി പറഞ്ഞത്. ആ കുടുംബമായിട്ടുള്ള എല്ലാ കണക്ഷനും ഉപേക്ഷിച്ച പറ്റൂ. കുട്ടിയല്ലേ അവളും. പണ്ട് വല്ലതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മറക്കണമെന്ന് ദേ പൊന്നു മോളെ, നീ ചേച്ചി ഉപദേശിച്ചേക്കണേ. അമ്മായി ഉദ്ദേശം വല്ലതും എന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ പണ്ടും ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അമ്മായി പറഞ്ഞ ഒരു കാര്യം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു വെച്ച് കാവ്യച്ചെ കുറിച്ച് ഇല്ലാത്തത് മേനാൻ അമ്മായി ശ്രമിക്കണ്ട. എപ്പോഴും ഒന്നും രണ്ടുപേരെയും വാച്ച് ചെയ്യാൻ ആർക്കും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇല്ലാക്കഥയാണെന്നൊന്നും തീർത്ത് പറയണ്ട. ഇല്ലാക്കഥ തന്നെയാ. അമ്മായി, പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അമ്മായി കിടന്നോ. ഓ, ഞാൻ കിടന്നോളാമേ. ചേച്ചി വക്കീലിനെ കാണാൻ അപ്പുറത്ത് പോയിരുന്നോ? ഇല്ല. ദേ, ഇങ്ങനെ കള്ളം പറയരുത്. നീ അവിടുന്ന് വരുന്നത് ഞാൻ കണ്ടതാ. ആ കണ്ടോ കണ്ടോ, എവിടെ ഞെട്ടിയത് കണ്ടോ. ഞാൻ അപ്പുറത്ത് പോയി എന്നുള്ളത് നേരാ, പക്ഷെ ശ്രീയെ കാണാനൊന്നും അല്ല പോയത്. നീ ശ്രീജിത്തിനെ കണ്ടതേ ഇല്ലേ. എന്ന് ചോദിച്ചാ കണ്ടു. ആ ദേ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവള് കണ്ടു കണ്ടു. ചേച്ചിക്ക് ഇനിയും അയാളെ മറക്കാൻ കഴിഞ്ഞിട്ടില്ലേ. സേതുലക്ഷ്മിക്ക് ഇനി ഈ ജന്മത്ത് നൃത്തം ചെയ്യാമെന്നോ പഠിപ്പിക്കാമെന്നോ കരുതണ്ട.